ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്രീം 5 മിനിറ്റ്സിനുള്ളിൽ എങ്ങനെയാണ് സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കേക്കിന് വേണ്ടി ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ക്രീമാണ്. ഡയറി ഫ്രീ അല്ലെങ്കിൽ നോൺ ഡയറി ക്രീം എന്ന് എഴുതിയിട്ടുണ്ടാവും. കേക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ നോൺ ഡയറി വിപ്പിംഗ് ക്രീം തന്നെ വേണം. ഫ്രഷ് ക്രീം യൂസ് ചെയ്യരുത്. ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ബൗളോ യൂസ് ചെയ്യാം. ഞാനിവിടെ സ്റ്റീൽ പാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ പാത്രവും ബീറ്ററിന്റെ ബ്ലേഡും മിനിമം 2 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം പാത്രം ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതിയാവും. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് തുടച്ചു കൊടുക്കാം. തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള ഒരു ലൂസ് ഫോമിലായിരിക്കണം നമ്മുടെ ക്രീം വേണ്ടത്. ഒരുപാട് ഐസ് കട്ടകളായിട്ടുണ്ടെങ്കിൽ ഉടച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് അതൊന്ന് ലൂസാവാൻ വേണ്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഉടച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്താല് സ്റ്റിഫായി കിട്ടും, പക്ഷെ പെട്ടെന്ന് തന്നെ അത് ലൂസായി പോകും. നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മള് ലോ സ്പീഡിൽ വെച്ച് വേണം ബീറ്റ് ചെയ്ത് തുടങ്ങാൻ. 1 മിനിറ്റ് ലോ സ്പീഡിൽ വെച്ച് ബീറ്റ് ചെയ്തിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ആക്കി കൊടുക്കണം. അടുത്ത മിനിറ്റിൽ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട്, 3rd മിനിറ്റിൽ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട്, അങ്ങനെ 4th മിനിറ്റിൽ ഹൈ സ്പീഡിൽ എത്തുന്നത് പോലെ നിങ്ങൾ സ്പീഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചെറുതായിട്ട് സ്റ്റിഫായി തുടങ്ങും. പിന്നെ 4th മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്റ്റിഫായിട്ടുണ്ടാവും. നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ നിങ്ങൾ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ച് ലോ സ്പീഡിലേക്ക് വന്ന് ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ക്രീം ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കുറഞ്ഞ സ്പീഡിൽ നിന്ന് കൂടിയ സ്പീഡിലേക്ക് വേണം എപ്പോഴും ബീറ്റ് ചെയ്യാൻ. നമ്മൾ ക്രീം റെഡിയാക്കിയതിന് ശേഷം ഫുൾ ക്രീമും കൂടി പുറത്തെടുത്ത് വെക്കരുത്. ആവശ്യമുള്ള അത്രയും മാത്രം ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയാവും. ബാക്കിയുള്ള ക്രീം പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ആക്കി ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ കേടാകാതിരിക്കും. കുറേ ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹൈ സ്പീഡിൽ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ എത്തുന്നത് വരെ വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ. അതായത് ബ്ലേഡ് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയാസമുള്ളതുപോലെ തോന്നും. പിന്നെ ഇങ്ങനെ ബീറ്ററിന്റെ ബ്ലേഡ് വെച്ചിട്ട് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ അത് തറയെ വീഴാതെ സ്റ്റിഫായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ നമ്മളുടെ പാത്രത്തിലെ ക്രീം നമ്മൾ ചരിച്ചു പിടിച്ചാൽ പോലും തറയിൽ വീഴാതെ ഇരിക്കണം. അതാണ് ഈ ക്രീമിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോം. നമ്മൾ ചരിച്ചു പിടിച്ചാലും പാത്രം തന്നെ ഒട്ടിയിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം കറക്റ്റ് ആക്കി സ്റ്റിഫായിട്ട് എടുക്കാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തിരിക്കുന്ന ഈ ക്രീം ഡയറക്റ്റ് ഇപ്പോൾ തന്നെ കേക്കിൽ അപ്ലൈ ചെയ്യരുത്. ഇതിനെ 1/2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട, താഴത്തെ തട്ടിൽ വെച്ചാൽ മതിയാവും. 1/2 മണിക്കൂറിന് ശേഷം മാത്രമേ കേക്കിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ബീറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ക്രീം ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് ക്രീം നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ക്രീം കറക്റ്റ് ആയിട്ട് സ്റ്റിഫായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് അത് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്രീം കറക്റ്റ് ആയിട്ട് സ്റ്റിഫായിട്ടുണ്ട്. എന്തെങ്കിലും കളർ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ ആ 1/2 മണിക്കൂറിന് മുമ്പായിട്ട് ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ബീറ്റ് ചെയ്ത ഉടനെ കളർ ചേർത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് ഞാൻ ശകലം ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്തതാണ്. ക്രീം റെഡിയാക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിപൊളി കേക്കുകളൊക്കെ റെഡിയാക്കിയെടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.